আসসালামু আলাইকুম ওয়া রাহমাতুল্লাহি তাআলা ওয়া বারাকাতুহু। আলহামদুলিল্লাহ আলহামদুলিল্লাহি ওয়া কাফা ওয়া সালামুন আলা ইবাদিহিল্লাযিনা ইসতাফা মা বা'দ। রাব্বি শরহলি সাদরি ওয়া ইয়াসসিরলি আমরি ওয়া হলিল উকদাতাম মিন লিসানি ইয়াফকাহু কওলি ওয়া মা তাওফীকি ইল্লা বিল্লাহি আলাইহি তাওয়াক্কালতু ওয়া ইলাইহি উনীব। আলহামদুলিল্লাহ, এন্ডে প্রিয়মുള്ള সহোদরങ്ങളെ মুমিনീങ്ങളെ আল্লাহু সুবহানাহু ওয়া তাআলা നമ്മളെ എല്ലാവരെയും അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സർവ അപരാധങ്ങളും കരുണക്കടലായ പടച്ചുറപ്പ് അവന്റെ കരുണ കൊണ്ട് അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയുള്ള കാലം അല്ലാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹീദിന്റെ കൂലി കെട്ടുന്ന ഒരു മരണം അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാര് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന അറിവുകൾ, ഓരോ ദിവസവും പഠിക്കുന്ന ഇൽമ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മുഅ്മിനീങ്ങളെ, عبدالله بن عباس رضي الله تعالى عنهما أنه قال ما ظهر الغلول في قوم قط إلا ألقي في قلوبهم الرعب ولا فشاء الزنا في قوم قط إلا كثر فيهم الموت ولا نقص قوم المقيال والميزان إلا قطع عنهم الرزق وحكم قوم بغير الحق إلا فشى فيهم الدم لا خطر قوم بالأهدي إلا سلط عليهم العدو. മഹാനായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്ന ഒരു ഹദീസ്. വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ ഹദീസ് നാം പഠിക്കേണ്ടത്. ഇന്നത്തെ കാലഘട്ടവുമായി ബന്ധപ്പെടുത്തി നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ഇതെല്ലാം ഈ ഹദീസുമായി കൂട്ടിച്ചേർത്തുകൊണ്ട് നാം പഠിക്കേണ്ടതാണ്. അല്ലാഹു നമുക്ക് പഠിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു സമൂഹം ഗനീമത്ത് സ്വത്തിൽ പരസ്യമായി വഞ്ചന കാണിച്ചാൽ അവരുടെ മനസ്സിൽ ശത്രുക്കളെ കുറിച്ചുള്ള ഭീതി അല്ലാഹു കൊടുക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഗനീമത്ത് സ്വത്തിൽ പരസ്യമായി വഞ്ചന നടക്കുന്നതായി കണ്ടാൽ, വഞ്ചന കാണിച്ചാൽ, ഗനീമത്ത് സ്വത്തിൽ നിന്ന് വഞ്ചന കാണിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നതെങ്കിൽ അല്ലാഹു അവരുടെ ഹൃദയത്തിൽ ശത്രുക്കളെ കുറിച്ചുള്ള ഭീതി കൊടുക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഒന്ന് മനസ്സിലാക്കുന്ന ചിന്തിച്ചു നോക്ക്. ഗനീമത്ത് സ്വത്തിൽ ഇന്ന് കാണുന്ന എന്തൊക്കെയാ കോടിക്കണക്കിന് രൂപകൾ? ആവശ്യമില്ലാത്ത നമുക്കോരോ വാർത്തകൾ കേൾക്കുന്നവരാ കോടിക്കണക്കിന് രൂപകൾ കൈക്കൂലി വാങ്ങുന്നു, അല്ലെങ്കിൽ അതിൽ നിന്ന് അടിച്ചു മാറ്റുന്നു. ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അങ്ങനെ ഒരു സമൂഹത്തിൽ അതുണ്ടാകുമ്പോൾ ശത്രുക്കളെ കുറിച്ചുള്ള ഭീതി അല്ലാഹു അവരുടെ ഹൃദയത്തിൽ കൊടുക്കും. രണ്ടാമതായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു സമൂഹത്തിൽ വ്യഭിചാരം വ്യാപകമായാൽ അവരിൽ മരണം പെരുകുന്നതാണ് എന്ന് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മരണം വല്ലാതെ പെരുകാനുള്ള കാരണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വ്യഭിചാരം വർദ്ധിക്കുന്നതോടുകൂടി അവരുടെ ഇടയിൽ മരണം വർദ്ധിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ ഈ സാഹചര്യവുമായി ഈ ഹദീസിനെ നമ്മളൊന്ന് തുലനം ചെയ്തു നോക്കണം. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ലക്ഷക്കണക്കിന് പേര് മരണപ്പെട്ടിരുന്നു. എന്തായിരുന്നു അവരുടെ പഴയകാല ജീവിതം? അവരുടെയൊക്കെ ജീവിതം എന്തായിരുന്നു? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്ക്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ജനങ്ങളുടെ ഇടയിൽ വ്യഭിചാരം വർദ്ധിക്കുകയാണെങ്കിൽ അവരുടെ ഇടയിൽ മരണവും വല്ലാതെ വർദ്ധിക്കും, മരണം പെരുകുമെന്നതാണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു സമൂഹം അളവിലും തൂക്കത്തിലും കുറവ് കാണിച്ചാൽ അവരുടെ വിഭവങ്ങളിൽ ഐശ്വര്യം ഇല്ലാതാകുന്നതാണെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയോ സത്യമായിട്ടുള്ള ഹദീസ. അളവിലും തൂക്കത്തിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനകത്ത് കാണിക്കുന്ന കൃത്രിമങ്ങൾ, എന്തെല്ലാം മോശമായ പ്രവർത്തനങ്ങൾ അതിലൂടെ ആ പാവപ്പെട്ടവരുടെ അന്നത്തിൽ പോലും കൈയിട്ട് വാരുന്നൊരവസ്ഥയാണ് ഇന്ന് കിടക്കുന്നത്. ഏത് ചെറിയ കടയാകട്ടെ, ഏത് കാര്യമാകട്ടെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, പൈസ തന്നൊരു മനുഷ്യനൊരു സാധനം വാങ്ങുമ്പോൾ അതിനകത്തുപോലും
കുറവ് കാണിക്കുന്നത്. റേഷൻ കടകളിൽ പോലും എൻ്റെ പ്രിയപ്പെട്ടവരെ തൂക്കത്തിലും അളവത്തിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ അവർക്ക് കൊടുക്കേണ്ടത് പോലും കൊടുക്കാതെ മുക്കുന്ന എത്രയോ പേരുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതിലൂടെ അവർക്കുണ്ടാകുന്ന ഐശ്വര്യത്തെ അള്ളാഹു ഇല്ലാതാക്കുകയാണ്. അള്ളാഹു അവർക്ക് കൊടുത്തിരിക്കുന്ന റഹമത്തും ബറക്കത്തും ഒക്കെ അള്ളാഹു അവരിൽ നിന്ന് എടുത്തു മാറ്റും. ഒരു സമൂഹത്തിൽ എങ്ങനെ ഉണ്ടാകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ അടുത്തായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ആ ഒരു ഐശ്വര്യം. നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ നാടിൻ്റെ, നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യം നഷ്ടപ്പെട്ടു പോകാൻ ഇതൊരു കാരണമാകുമെന്ന് മഹാനായി നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. എന്നിട്ട് പ്രവാചകം പറഞ്ഞു, ഒരു സമൂഹം വിധികളിൽ അനീതി കാണിച്ചാൽ അവരിൽ രക്തച്ചൊരിച്ചലുകൾ വ്യാപകമാകുന്നതാണ് എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ടവരെ, വിധികളിൽ വ്യത്യാസം കാണിക്കുക. നമ്മുടെ രാജ്യം, നമ്മുടെ ഈ സമുദായം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം ഇത് തന്നെയാണ്. പല വിധികളിൽ പല പല നിയമങ്ങൾ ഉണ്ടാക്കുക, വിധി വല്ലാ തീരുമാനങ്ങളൊക്കെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അടുത്ത് നമ്മൾ സംഭവിച്ച ഓരോ കാര്യങ്ങളും നമ്മൾ എടുത്തു നോക്ക്. ബാബരി മസ്ജിദ് ഉൾപ്പെടെയുള്ള ഓരോ വിഷയങ്ങൾ എടുത്തു നോക്ക്. മുസ്ലിമീങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിധികൾ വളരെ കുറവാണ്. അനീതിയാണ് നടക്കുന്നത്. പക്ഷേ മുസ്ലിമീങ്ങളാണോ പടച്ചവനെ വല്ലാത്ത നിയമങ്ങളും എന്തെല്ലാം UAP എന്തെല്ലാം ചുമത്തുന്നു, എന്താ നടക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ടവർ, സമൂഹത്തിൻ്റെ ഇടയിൽ അനീതി ഉണ്ടായാൽ, അനീതി സമൂഹത്തിൻ്റെ ഇടയിൽ അനീതി ഉണ്ടായാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവരുടെ രക്തച്ചൊരിച്ചലുകൾ വ്യാപകമായി കൊണ്ടിരിക്കും. നമ്മുടെ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നവും അത് തന്നെയാണ്. അതുകൊണ്ട് വിധികളിലെ അനീതി അതൊരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നുമില്ല, അനുകൂലിക്കുന്നുമില്ല. അതിലൂടെ ഉണ്ടാകുന്ന നാശത്തെക്കുറിച്ചാണ് മഹാനായി നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്നിട്ട് പ്രവാചകൻ അവസാനമായി പറഞ്ഞു, ഒരു സമൂഹം കരാറ് ലംഘിച്ചാൽ അവരുടെ മേൽ ശത്രുവിന്റെ ആധിപത്യം അള്ളാഹു നൽകപ്പെടുന്നതാണ് എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കരാറുകൾ ലംഘിക്കുക, വാക്കു പറഞ്ഞാൽ അത് പാലിക്കാതിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിലൂടെ ഉണ്ടാകുന്ന നഷ്ടം ശത്രുവിൻ്റെ ആധിപത്യം. നമ്മൾ ഇന്ന് ചിന്തിച്ചാൽ എല്ലാം 1400 വർഷങ്ങൾക്ക് മുമ്പ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ ഒരൊറ്റ ഹദീസ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് പുലർന്നിരിക്കുകയാണ്. ലോകം, നമ്മുടെ രാജ്യം നാം ഇന്നത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു, കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനേക്കാളും വെറി എന്താ, വേറെ എന്താ നമ്മൾ ചിന്തിക്കേണ്ടത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു, ആ പ്രവാചകം പറഞ്ഞത് സത്യമായിരിക്കുന്നു. അള്ളാഹു മനസ്സിലാക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സ്വത്തിൽ, ഗനീമത്ത് സ്വത്തിൽ പരസ്യമായി വഞ്ചന കാണിച്ചാൽ ശത്രുക്കളുടെ ഇടയിൽ, ശത്രുക്കൾക്കുള്ള, ശത്രുക്കളെക്കുറിച്ചുള്ള ഭീതി അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ തരും. നമ്മൾ അള്ളാഹു ഭയപ്പെടുത്തും. രണ്ട്, ഒരു സമൂഹത്തിൽ വ്യഭിചാരം വർദ്ധിക്കുകയാണെങ്കിൽ അവിടെ മരണം പെരുകുന്നതാണ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അളവിലും തൂക്കത്തിലും കുറവ് കാണിച്ചാൽ അവരുടെ വിഭവങ്ങളിൽ ഐശ്വര്യം അള്ളാഹു ഇല്ലാതാക്കും. ഒരു സമൂഹത്തിൽ വിധികളിൽ അനീതി കാണിച്ചാൽ അവരിൽ രക്തച്ചൊരിച്ചിലുകൾ വ്യാപകമാകുന്നതാണ്. ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ കരാറുകൾ ലംഘിക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ശത്രുവിൻ്റെ ആധിപത്യം അവരുടെ ഇടയിൽ നൽകുന്നതാണ് എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ടവരെ, കരാറുകൾ ലംഘനം നമ്മളും ലംഘിച്ചിരിക്കുകയാണ്. അള്ളാഹുവിനോട് നമ്മൾ കരാറ് ചെയ്തവരെ, റബ്ബേ നീ ഞങ്ങളുടെ റബ്ബാണ്, ഞങ്ങൾ ഭൂമിയിലെത്തിയാൽ നിനക്ക് അഞ്ചു നേരം നിസ്കരിക്കും, നിന്നെ വഴിപ്പെടും, നിന്നെ അനുസരിച്ച് ജീവിക്കും, ഇതെല്ലാം നമ്മൾ ചിന്തിച്ചു നോക്കിയേ. ആദൻ നബി അലൈഹിസ്സലാം ഒരൊറ്റ കരാറ് ലംഘിച്ചതിൻ്റെ പേരിലാണ് അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത്. ഒരു പഴം കഴിക്കരുതെന്ന് അള്ളാഹു പറഞ്ഞിട്ട് അത് കഴിക്കേണ്ടി വന്നപ്പോൾ ആദൻ നബിയെയും ഹവ്വാ ബീവിയെയും അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യുന്നത് എന്താ? ഒന്ന് ചിന്തിച്ചു നോക്കും നമ്മുടെ അവസ്ഥ. എന്തെല്ലാം കരാറുകൾ റബ്ബിനോട് ചെയ്തതുപോലെ നമ്മൾ ആരും പാലിക്കുന്നില്ല. അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ചിന്തിക്കുക, പരീക്ഷണങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും രക്ഷയുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുക, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുക. മരണം എപ്പോഴെവിടെ വെച്ചാൽ വരുന്നതെന്നറിയില്ല, ഏത് സമയത്താണ് വരുന്നതെന്നറിയില്ല. അള്ളാഹു നമുക്കൊക്കെ നല്ല യാത്ര നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അള്ളാഹു എല്ലാവരുടെയും ഹലാലായ
മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെയൊക്കെ പ്രയാസങ്ങൾ മാറ്റി സമാധാനവും സന്തോഷവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ വിലപ്പെട്ട ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും മറക്കാതെ ഉൾപ്പെടുത്തണമെന്ന വസീയത്തോടെ വആഖിറു ദുആനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.